നമുക്കറിയാവുന്നതും അജ്ഞാതവുമായ നിരവധിയായ പ്രതിഭാസങ്ങളാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഏറെ വിചിത്രമായ 10 സംഗതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കാറ്റ് വീശുന്നതിന്റെ ദൃശ്യങ്ങൾ മുതൽ ഏറെ പഠനങ്ങൾ നടക്കുന്ന ഗോസ്റ്റ് ഫോറസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ബാർകോഡ് ഉപയോഗിച്ച് വ്യത്യസ്തമായ ഗാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചും ഇവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്പർ 10, ടിക്കുകൾ എന്നാൽ പാരാസിറ്റിഫോറിന്റെ പാരാസിറ്റിഫോർമസിന്റെ ഭാഗമായ ഒരു തരം കുഞ്ഞൻ ജീവിയാണ്. ടിക്കുകൾക്ക് ഏകദേശം 3 മുതൽ 5 മില്ലിമീറ്റർ വരെ നീളമുണ്ടാകും. സസ്തനികൾ, പക്ഷികൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ എന്നിവയുടെ രക്തം ഭക്ഷിച്ച് ജീവിക്കുന്ന ബാഹ്യപരാന്ത ഭോജികളാണ്. ഇവ മനുഷ്യന്റെ ശരീരത്തിലും കയറിക്കൂടുവാൻ ഭയമില്ലാത്ത ജീവികളാണ്. ഈ രീതിയിൽ ശരീരത്തിനുള്ളിൽ കയറിക്കൂടുന്നവ വലിയ രീതിയിലുള്ള അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളുമാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിൽ കയറിക്കൂടുന്ന ജീവികളെ ഒട്ടനവധിയായ മാർഗങ്ങളിലൂടെ തുരത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ടീസറുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിവിദഗ്ധമായ രീതിയിൽ ഇതിനെ നീക്കുന്നതിന്റെയും കൊക്കക്കോളയും മറ്റു പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തുരത്തുന്നതിന്റെയും ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 9, ഓസിൽ നിന്നും വരുന്ന വെള്ളം ഐസ് കട്ടകളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാണുമ്പോൾ അതിശയകരമായി തോന്നിയേക്കാമെങ്കിലും ഇതിനു പിന്നിൽ കൃത്യമായ ശാസ്ത്രീയ വിശദീകരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഇത്തരമൊരു അത്ഭുതത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഒഴിവാക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരവധി മാർഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയിലൊന്നാണ് ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ആദ്യം ചെയ്യുന്നത് ഓസ് കണക്ഷനുകളിൽ ഒരു ഹീറ്റ് ഗൺ ഘടിപ്പിക്കുക എന്നതാണ്. ഈ മാർഗത്തിലൂടെ ഈ പ്രശ്നം വളരെ നിസാരമായി തന്നെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. നമ്പർ 8, പല വ്യത്യസ്തമായ മ്യൂസിക് ബാൻഡുകളുടെയും ആരാധകരായിരിക്കും നമ്മൾ. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ബാൻഡിന്റെയും അവരുടെ പ്രകടനത്തിന്റെ സവിശേഷതകളെ കുറിച്ചുമാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഇവർ ടിവികളും ഫാനും ഉൾപ്പെടെയുള്ള നിരവധിയായ ഇലക്ട്രോണിക് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ബാർകോഡ് ബോർഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കേറ്റ് ബോർഡുകളിൽ ഒരു ബാർകോഡ് സ്കാനർ ഘടിപ്പിച്ച് സ്പീക്കറുകളിലേക്ക് സ്കാൻ ചെയ്ത് ഇലക്ട്രോണിക് സിഗ്നലുകൾ അയച്ചുകൊണ്ട് വ്യത്യസ്തമായ സംഗീതങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ തന്നെ വ്യത്യസ്തമായ പല ശൈലികളുടെയും ദൃശ്യാവിഷ്കാരങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്പർ 7, സാധാരണയായി 800 മുതൽ 1200 സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ഒരു അഗ്നിപർവ്വതത്തിൽ രൂപം കൊള്ളുന്ന വസ്തുവാണ് ലാവ. ഏറെ അപകടകരവും സ്ഫോടനാത്മകത സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുവാണിത്. ലാവയുടെ അതിപ്രസരണം മൂലം അപകടമുണ്ടായ നിരവധിയായ സാഹചര്യങ്ങളുണ്ട്. ഇത്രയും അപകടകരമായ ഒരു വസ്തുവിനെ ഒരു ബക്കറ്റിനുള്ളിൽ ശേഖരിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ സംഭവത്തിന്റെ ദൃശ്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക പരിശീലനങ്ങൾ നേടിയ വിദഗ്ധരായ ആളുകൾ മാത്രമാണ് മുതിരാറുള്ളത്. വോൾക്കാനോളജിസ്റ്റുകൾ, വോൾക്കാനോ സീസ്മോളജിസ്റ്റുകൾ എന്നിങ്ങനെയൊക്കെയാണ് ഇത്തരം ആളുകളെ വിശേഷിപ്പിക്കുന്നത്. നമ്പർ 6, മനുഷ്യന്റെ അമിതമായ രീതിയിലുള്ള വനങ്ങളിലേക്കുള്ള കടന്നുകയറ്റം വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. വനങ്ങളും മലയും കുന്നുകളും മനുഷ്യന്റെ അത്യാർത്തി മൂലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ പല കാരണങ്ങളാൽ നശിക്കപ്പെട്ടു പോയ വനങ്ങളെയാണ് ഗോസ്റ്റ് ഫോറസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കടൽ കരയിലേക്ക് അമിതമായ രീതിയിൽ കടന്നു എത്തുന്നതിന്റെയും മരങ്ങളും മറ്റു വനവിഭാഗങ്ങളും അമിതമായി കൊള്ളയടിക്കപ്പെടുന്നതും ഇത്തരം വനങ്ങളുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിക്കുന്നതിന് കാരണമായി മാറുന്നുണ്ട്. സ്വാഭാവികമായ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഒരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്പർ 5, ഏകദേശം 62 വർഷമായി ഏറെ വിചിത്രമായ ഒരു റെക്കോർഡിന് ന്യൂഹാംഷെയറിലെ മൗണ്ട് വാഷിംഗ്ടൺ എന്ന പ്രദേശം അർഹമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ കാറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. മണിക്കൂറിൽ 231 മൈൽ വേഗതയിലാണ് ഈ കാറ്റ് വീശിയടിക്കുന്നത്. ഇത്രയും വേഗതയിൽ വീശിയടിക്കുന്ന ഈ കാറ്റ് അനുഭവിച്ചറിഞ്ഞ നിരീക്ഷകനായ അലക്സ് മെക്കൻസിയുടെ ദി വേ ഇറ്റ് വാസ് എന്ന പുസ്തകത്തിൽ ഈ കാറ്റിനെ കുറിച്ച് ഏറെ വിശദമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നീട് പല മേഖലകളിലും ഇതിലും ശക്തമായ കാറ്റ് വീശിയിട്ടുണ്ടെന്ന് പറയുമെങ്കിലും ഔദ്യോഗികമായി ഈ റെക്കോർഡ് മൗണ്ട് വാഷിംഗ്ടൺ എന്ന പ്രദേശത്താണ് നിലനിൽക്കുന്നത്. നമ്പർ 4, നിരവധിയായ പ്രാചീനമായ ഗുഹകൾ മൂലം ഏറെ പ്രസിദ്ധമായ ഒരു രാജ്യമാണ് മെക്സിക്കോ. മെക്സിക്കോയിലെ ഏറ്റവും സുപ്രധാനമായ ഗുഹകളെ കുറിച്ചാണ് ഇവിടെ നാം പരിചയപ്പെടുവാൻ പോകുന്നത്. ഇത്തരത്തിലൊന്നാണ് ഐസ് കേവ്. ബന്ദേരയുടെ തകർന്ന ലാവ ട്യൂബിന്റെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഐസ് ഗുഹയുടെ താപനില ഒരിക്കലും 31 ഫാരൻഹീറ്റിന് മുകളിൽ ഉയരാറില്ല. 3200 വർഷത്തിന് മുകളിലായി ഇവിടെ മഞ്ഞിന്റെ സ്വാഭാവികമായ പാളികൾ രൂപം കൊള്ളുന്നുണ്ട്. ഐസ് ഗുഹകളിലേക്കുള്ള പാത ഏകദേശം 4 മൈലോളം ദൂരമുള്ളതാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ രത്നങ്ങളുടെ അവശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ആത്മീയവും നവോന്മേഷദായകവുമായ ഒരു പ്രദേശമാണിതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്പർ 3, സ്റ്റുണിഡേ കുടുംബത്തിലെ ചെറുതും ഇടത്തരം വലുപ്പമുള്ളതുമായ പക്ഷികളാണ് സ്റ്റാർലിംഗുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏഷ്യൻ സ്പീഷീസുകളെ ഒരുതരം മൈന എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ പക്ഷികൾ കൂട്ടം ചേർന്ന് ഭീമാകാരമായ ഒരു പക്ഷിയുടെ രൂപം കൈവരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പഠനങ്ങൾ നടക്കുന്നുണ്ട്.
ഇതിന് നിരവധിയായ കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. ഐക്യം കാണിക്കുവാനും ശക്തമായ എതിരാളികളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതിനായും എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ മാത്രമല്ല, പക്ഷികൾ കൂട്ടം ചേർന്ന് പലതരത്തിലുള്ള രൂപങ്ങൾ സൃഷ്ടിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നമ്പർ 2, മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം ഒരു മൾട്ടിപ്പിൾ പർപ്പസ് സ്റ്റേഡിയമാണ്. ജോർജിയ ഡോമിന് പകരമായി 2017 ഓഗസ്റ്റിൽ തുറന്ന ഇത് അറ്റ്ലാന്റ ഫാൽക്കൺസ് നാഷണൽ ഫുട്ബോൾ ലീഗിന്റെയും അറ്റ്ലാന്റ യുണൈറ്റഡ് FCയുടെയും ഹോം സ്റ്റേഡിയവുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിന്റെ ആകെ ചിലവ് $16 ബില്യൺ കണക്കാക്കപ്പെടുന്നു. ഏറെ വ്യത്യസ്തവും അത്ഭുതകരവുമായ രീതിയിലാണ് ഇതിന്റെ റൂഫിംഗ് നിലകൊള്ളുന്നത്. പിൻവലിക്കാവുന്ന മേൽക്കൂരയ്ക്ക് 8 അർദ്ധസുതാര്യവും ത്രികോണാകൃതിയിലുള്ളതുമായ പാനലുകൾ അടങ്ങിയ പിൻവീലുണ്ട്. ഓരോന്നും 2 നേരായ സമാന്തര റെയിലുകളിലാണ് പ്രവർത്തിക്കുന്നത്. തുറക്കുമ്പോൾ ഒരു പക്ഷിയുടെ ചിറകുകൾ നീണ്ടിരിക്കുന്നതിന്റെ മിഥ്യാബോധം സൃഷ്ടിക്കുന്നതിനാണ് പാനലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്പർ 1, പവിഴപ്പുറ്റുകളും പവിഴപ്പാറകളും ഏറെ മനോഹാരിതയേറിയ പ്രതിഭാസങ്ങളാണ്. ഈ രീതിയിൽ ഏറെ വ്യത്യസ്തമായ രീതിയിൽ കണ്ടെത്തിയ ഒരു പവിഴപ്പുറ്റിന്റെ സവിശേഷതയെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബരിയർ റീഫിൽ 500 മീറ്റർ ഉയരമുള്ള അമ്പരചുംബികളായ പവിഴപ്പുറ്റ് ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയായിരുന്നു. ന്യൂസിലൻഡിലെ കേപ് യോർക്കിലെ ഗ്രേറ്റ് ബാരി റീഫിന്റെ വടക്കേ അറ്റത്താണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിനേക്കാൾ ഉയരമുള്ള വേർപെടുത്തിയ രീതിയിലുള്ള പവിഴപ്പുറ്റെ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പഠനങ്ങളാണ് നടത്തപ്പെട്ടത്. ഇതിനെ ചുറ്റിപ്പറ്റി ഒട്ടനവധിയായ ജന്തുജാലങ്ങളും സുലഭമായി ജീവിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.